സോ ഹായ് ഫ്രണ്ട്സ്, ആൻഡ് വെൽക്കം ബാക്ക്. നമുക്കറിയാം കുറേയധികം സൂപ്പർ പവേഴ്സ് ഉള്ള ഒരു ഹീറോയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. ഇന്നത്തെ വീഡിയോയിലൂടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഏറ്റവും മികച്ച കുറച്ച് പവേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. നമ്പർ വൺ, ഫ്ലൈറ്റ്. ഡോക്ടർ സ്ട്രേഞ്ചിന് സ്വന്തമായി പറക്കാനുള്ള കഴിവില്ല. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ചിന് കെയ്പ്പായിട്ടുള്ള ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ്റെ സഹായം കൊണ്ട് തന്നെ സൂപ്പർ സോണിക് സ്പീഡിൽ വരെ ഡോക്ടർ സ്ട്രേഞ്ചിന് പറക്കാനായിട്ട് സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ് പറക്കാൻ പറ്റുക എന്നുള്ളത്. നമ്പർ ടു, ഡോക്ടർ സ്ട്രേഞ്ചിന് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. തോർ റാഗ്നാരോക്കിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു ബിയർ ഫുള്ളാക്കുന്ന ആ ഒരു സീൻ. തോർ എത്ര എത്ര കുടിച്ചിട്ട് പോലും ഡോക്ടർ സ്ട്രേഞ്ച് അത് വീണ്ടും വീണ്ടും ഫുള്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ മൈൻഡ് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ കളികളാണ്. സോഴ്സറർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഈ ഒരു പവറൊക്കെ ഉണ്ട്. ഇതൊരു വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു പവർ തന്നെയാണ്. എന്നാൽ MCUയിൽ ഈ ഒരു പവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്പർ 3, ടെലിപ്പോർട്ടേഷൻ. മുമ്പ് പറക്കുന്ന കഴിവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഡോക്ടർ സ്ട്രേഞ്ചിന് സ്വന്തമായി ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആ ഒരു സ്ലിംഗ് റിംഗ് തൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം ഡോക്ടർ സ്ട്രേഞ്ചിന് വളരെ ഈസി ആയിട്ട് തന്നെ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്വന്തം മാത്രമല്ല മറ്റുള്ളവരെയും അവർ പോലും അറിയാതെ ടെലിപ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന് സാധിക്കുന്നതാണ്. നമ്പർ 4, ആസ്ട്രൽ പ്രൊജക്ഷൻ. ഡോക്ടർ സ്ട്രേഞ്ചിന് ഈ ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഈ അടുത്ത് പുറത്തു വന്ന സ്പൈഡർമാൻ നോ വേ ഹോമിൽ കൂടെ ഈ ഒരു പവർ ഡോക്ടർ സ്ട്രേഞ്ച് ഉപയോഗിച്ചതാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ ഫോം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സോൾ അല്ലെങ്കിൽ ആത്മാവിനെ ഡോക്ടർ സ്ട്രേഞ്ചിന് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റൊരാളുടെ മാത്രമല്ല തൻ്റെയും ആത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് സാധിക്കും. നമ്പർ 5, പ്രൊട്ടക്റ്റീവ് ഷീൽഡ്സ്. ഡോക്ടർ സ്ട്രേഞ്ചിന് ഇഷ്ടമുള്ള സമയത്ത് ടാവു മണ്ടാല ഷീൽഡ്സ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ്സ് ആണ്. ഡോർമാമുവിൻ്റെ എനർജിയെ വരെ തൊടുത്ത് നിൽക്കാൻ ഈ ഒരു ഷീൽഡിന് സാധിച്ചു. പ്രൊട്ടക്ഷന് മാത്രമല്ല അറ്റാക്കിങ്ങിനും ഈ ഒരു ഷീൽഡ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മെയിനായിട്ടും ഇതൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് തന്നെയാണ്. നമ്പർ 6, യൂണിവേഴ്സൽ അവെയർനെസ്. ഈ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഈ ഒരു ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മെഡിറ്റേഷനിലൂടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ എന്ത് സാധനത്തിന് വേണമെങ്കിലും ലൊക്കേറ്റ് ചെയ്യുവാനും സാധിക്കും. തോർ റാഗ്നാരോക്കിൽ നമ്മൾ കണ്ടതാണ് ലോക്കിയും തോറും ഭൂമിയിൽ എത്തിയപ്പോൾ ലോക്കി ഭൂമിയിൽ എത്തി എന്ന് അപ്പോൾ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് അറിഞ്ഞത്. ഇത് ഒരു വളരെ മികച്ച പവർ തന്നെയാണ്. നമ്പർ 7, ഡൈമെൻഷനൽ ട്രാവലിംഗ്. അതെ, ഡോക്ടർ സ്ട്രേഞ്ചിന് പല ഡൈമെൻഷനുകളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിൽ നമ്മൾ കണ്ടതാണ് ഡാർക്ക് ഡൈമെൻഷനിലേക്ക് ഡോർമാമുവെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് ഒറ്റയ്ക്ക് പോകുന്നത്. ഡൈമെൻഷനുകളിലൂടെ മാത്രമല്ല മൾട്ടിവേഴ്സിലൂടെയും ട്രാവൽ ചെയ്യാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് സാധിക്കുന്നതാണ്. നമ്പർ 8, ഇൻ്റലിജൻസ്. അതെ, ഡോക്ടർ സ്ട്രേഞ്ച് ഒരു ഇൻ്റലിജൻസ് തന്നെയാണ്. അദ്ദേഹം ഒരു സർജൻ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒരു സർജനാവുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു പണിയൊന്നുമല്ല. കൂടാതെ കമർ താജിൽ വന്നതിന് ശേഷം അവിടെയുള്ള മിസ്റ്റിക്കൽ ആർട്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് പഠിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും പവറുകളാണ് ഞാൻ പറയുന്നുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.